ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പാൽക്കൊഴുക്കട്ട. തമിഴ്നാട്ടിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് ആവശ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പുട്ടുമാവ്, പിന്നെ 1.5 കപ്പ് തേങ്ങ, 1 കപ്പ് വെള്ളം, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്. ആദ്യമായിട്ട് ഞാൻ ഈ മാവിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നു. ഇനി ആവശ്യത്തിന് കുറച്ച് തേങ്ങ. തേങ്ങ ഞാനൊരു 2 സ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറേ കൂടെ ചേർക്കാം, ഞാൻ കുറച്ച് തന്നെ ചേർക്കുന്നുള്ളൂ. ഇത് ഇത്രയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളത് മിക്സ് ചെയ്ത് ചെറിയ ചെറിയ ബോൾസാക്കി പിടിക്കുക. ചെറിയ ഉരുണ്ടയായിട്ട് പിടിച്ചാൽ മതി. വലിയ കൊഴുക്കട്ട അല്ലെങ്കിൽ ചെറിയ കൊഴുക്കട്ടയാണ്, അപ്പോൾ നമ്മൾ ചെറുതായിട്ട് പിടിച്ചാൽ മതി. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർക്കുക. മാവ് തന്നെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം, ഒരുപാട് ഒട്ടാനും പാടില്ല. ഇതേ ഇങ്ങനെ നമുക്ക് ഉരുണ്ട പിടിക്കാനായിട്ട് പറ്റുന്ന ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് ഞാനിതൊരു ചെറിയ റൗണ്ടാക്കി ബോൾസ് ആക്കിയിട്ട് ചെറിയ ചെറിയൊരു ബോളാക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നു. ഒരുപാട് വലുതാക്കരുത്, ചെറിയ ബോളായിട്ട് തന്നെ പിടിക്കുക. ഇപ്പം എല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ ബോളാക്കി. ഇത് എത്ര വരുന്നിട്ടുണ്ട് എനിക്ക്. നമ്മൾ ഈ സമയം കൊണ്ട് ആ ഭാഗം വെച്ചിരുന്ന തേങ്ങയല്ലോ, 1.5 കപ്പ് തേങ്ങ ഞാൻ 2 സ്പൂണ് എടുത്തുള്ളൂ. ബാക്കി തേങ്ങ ഞാനൊരു മിക്സി ജാറിൽ ഇട്ടിട്ട് അതിനെ പാല് അടിച്ചെടുക്കുകയാണ്, തേങ്ങാപ്പാൽ എടുക്കുകയാണ്. കൂടുതലായിട്ടും ഇത് വേവിക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലാണ്, അതുകൊണ്ടാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ എടുക്കാം നമുക്ക്. ഇപ്പോൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്ത തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഏകദേശം 4 കപ്പ് ഉണ്ട് ഞങ്ങൾ അളന്ന് നോക്കിയപ്പം. നമ്മൾ 2 കപ്പ് മാവിന് 4 കപ്പ് തേങ്ങാപ്പാല്, ഇത് 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3 വട്ടം അടിച്ചെടുത്തതാണ്. ഇനി നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. ഈ തേങ്ങാപ്പാല് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങാപ്പാല് നമ്മൾ ആദ്യം തന്നെ പാനിൽ ഒഴിക്കുക. അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്റെ കൂടെ ഞാനൊരു 2.5 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കാരണം തേങ്ങാപ്പാല് നമുക്ക് അത്രയും വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, കുറച്ചുകൂടി ആഡ് ചെയ്താലേ നമുക്ക് എല്ലാ ഈ ബോൾസും വേവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 2.5 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് തിള വരാൻ വിടാം. തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയം നമ്മൾക്ക് 1 നുള്ള് ഉപ്പും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര. എൻ്റെ വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യുക. ഈ തേങ്ങാപ്പാലിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ മധുരം ഒരു 5 സ്പൂൺ to 6 സ്പൂണും ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സിമ്മിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോള് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാ ബോൾസും നമ്മൾ തേങ്ങാപ്പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. 5 to 10 മിനിറ്റ് നമ്മൾ വേവിനനുസരിച്ച്
എപ്പോഴും സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. ഇതായിപ്പോ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു 7 മിനിറ്റ് ആണ് വേവിച്ചത്. നമുക്ക് നന്നായിട്ട് ഇപ്പൊ നമുക്ക് കാണാം കൊഴുക്കട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഈസി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഞാൻ നമ്മുടെ ഈസി ആയിട്ടുള്ള പാൽക്കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഏകദേശം ഒരു 15 to 20 മിനിറ്റ് എടുക്കും ഇത് ഉണ്ടാക്കാൻ. പിന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.